ഹൈറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2019 അഡ്മിഷൻ കുട്ടികൾ S2 സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്ന ആ പേപ്പർ ഉണ്ട്. ഫസ്റ്റ് പേപ്പറാണ്, മാത്തമാറ്റിക്സിന്റെ പേപ്പറാണ്, MAT 102 എന്ന് പറയുന്ന പേപ്പർ. ആ പേപ്പറിന്റെ ഫസ്റ്റ് മോഡ്യൂളായിട്ടുള്ള വെക്ടർ കാൽക്കുലസ്, ആ വെക്ടർ കാൽക്കുലസിലെ ഒരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കേളും ഡൈവേർജൻസും. ഓൾറെഡി ഇതിന് മുമ്പ് വരുന്ന എല്ലാ വീഡിയോസും, അതായത് ഗ്രേഡിയന്റ് വരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റിൽ അപ്ലോഡഡ് ആയിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യുക. ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിസ്റ്റ്, പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ നോക്കുക ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് നോക്കുക. അത് കവർ ചെയ്തതിന് ശേഷം ഈ ടോപ്പിക്ക് നിങ്ങൾ കാണുക, ഡൈവേർജൻസും കേളും. എന്താണ് ഡൈവേർജൻസ്, എന്താണ് കേൾ എന്നുള്ളത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കേൾ ആൻഡ് ഡൈവേർജൻസ്. ഒരു വെക്ടർ ഫീൽഡിന്റെ കേളും ഡൈവേർജൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പൊ എന്താണ് കേൾ ഡൈവേർജൻസ് എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് കൂടുതലും അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കേസുകളാണ് പഠിക്കേണ്ടത്. എന്നാലും കേൾ ഡൈവേർജൻസ് എന്താണ്, ഒരു വെക്ടർ ഫീൽഡിന്റെ കേൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ദാറ്റ് ഈസ്, ഇപ്പോ ഒരു വെക്ടർ എഫ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ, ഇറ്റ് റെപ്രസെന്റ്സ് എ വെക്ടർ ഫീൽഡ്. ഒരു ഫീൽഡ്, അതായത് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പ്ലെയിൻ. സപ്പോസ് നിങ്ങൾ നോട്ട്ബുക്കിന്റെ ഒരു പേജ് നിങ്ങൾ വിചാരിക്കുക, ആ പേജിലുള്ള ഓരോ പോയിന്റും ഓരോ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ നിങ്ങൾക്കൊരു പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വെക്ടേഴ്സ് ഉള്ള ഈ ഫീൽഡിനെയാണ്, ഈ നോട്ട്ബുക്കിന്റെ പേജിനെയാണ് നമ്മളെന്ത് പറയാ, വെക്ടർ ഫീൽഡ് എന്ന് പറയാം. ഈ ഒരു വെക്ടർ ഫീൽഡില് ഡൈവേർജൻസും അതുപോലെ തന്നെ കേളും, അത് കണ്ടുപിടിക്കാൻ, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി വാട്ട് ഇസ് ഡൈവേർജൻസ്, വാട്ട് ഇസ് കേൾ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഒരു വെക്ടർ ഫീൽഡിലെ ആ വെക്ടർ എത്ര ഉണ്ട് ഡിസ്പേഴ്സ് ആയി പോകുന്നുണ്ട്. ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് ദ വെക്ടർ ടു ഡിസ്പേഴ്സ് ഓർ കൺവേർജ്. ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്തു പോകാനോ, ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് അകന്നു പോകാനുള്ള, ഡിസ്പേഴ്സ് ചെയ്തു പോകാനുള്ള ആ വെക്ടറിന്റെ ടെൻഡൻസി. ഞാനിതിന്റെ വീഡിയോ ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇറ്റ്സ് എ ടെൻഡൻസി ഓഫ് ദ വെക്ടർ ടു ഡിസ്പേഴ്സ് ഓർ കൺവേർജ്, കളക്ട്, കളക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പോയിന്റിലേക്ക് വരാനുള്ള ടെൻഡൻസി, ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വരാനുള്ള ടെൻഡൻസിയോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് അകന്നു പോകാനുള്ള ടെൻഡൻസിയോ ആണ്, ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഞാനിതിലെ വീഡിയോയില് നിങ്ങൾക്ക് ഇപ്പോ കാണാം, ഈ ഒരു പിക്ചർ കാണുന്നത് ഇപ്പോ ഡൈവേർജൻസിന്റെ രണ്ട് കേസുകളാണ്, അകന്നു പോകുന്നതോ അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് കളക്ട് ചെയ്ത് വരുന്നതുമായിട്ടുള്ള വെക്ടറിന്റെ രണ്ട് പിക്ചേഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പോ അത് ആ ഒരു ടെൻഡൻസി ഓഫ് എ വെക്ടർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറയുമ്പോൾ, കേൾ മീൻസ് ഇറ്റ്സ് ടെൻഡൻസി ഓഫ് എ വെക്ടർ ടു സ്ട്രെയിൻ, അതായത് ഒരു ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ കറങ്ങി വരാനുള്ള, നമ്മൾ ചുഴി എന്നൊക്കെ പറയില്ലേ ആ ടൈപ്പ്, അതായത് ഒക്കെ ഒരു വെക്ടർ ആയിട്ട് നിങ്ങൾ വിചാരിക്കാം. ഓൾ ദീസ് ആർ വെക്ടേഴ്സ്. ഇങ്ങനെ ചുഴി ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഈ വെള്ളത്തിലൊക്കെ കാണാം. ലൈക്ക് ദാറ്റ് ഷ്രിങ്ക് ചെയ്യാനുള്ള, ഷ്രിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഓഫ് ദ വെക്ടർ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കേൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ കാണുന്നത് ആ ഒരു സ്പിയർ, നടുക്കുള്ള സ്പിയറിന് ചുറ്റും ആ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കേൾ ഓഫ് എ വെക്ടർ ആണ് ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെക്ടർ ഫീൽഡില്. അപ്പോ ഇത് രണ്ടും ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് കേൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ ഇതിന്റെ കൂടെ ഓർത്തു വെക്കണം, ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാറും കേൾ എന്ന് പറയുന്നത് ഒരു വെക്ടറുമാണ്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാറും കേൾ എന്ന് പറയുന്നത് ഒരു വെക്ടറുമാണ്. ഡൈവേർജൻസ് ഡോട്ട് പ്രൊഡക്റ്റും, ഡൈവേർജൻസ് ഡോട്ട് പ്രൊഡക്റ്റും കേൾ എന്ന് പറയുന്നത്
ക്രോസ് പ്രൊഡക്റ്റും ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസും കേളും കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിലെ കേളും ഡൈവേർജൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഡെൽ ഓപ്പറേറ്റർ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ്. അതായത് ഡെൽ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ആണ്. ഈ ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷന്റെ മുകളിൽ, ഒരു വെക്ടറിന്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മീൻസ് ഇപ്പോ ഡെൽ എഫ് എന്ന് പറഞ്ഞ ഗ്രേഡിയന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഐ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എന്ന് വരും, ആൻഡ് ജെ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് കിട്ടും, കെ ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ്. നമ്മൾ ഗ്രേഡിയന്റ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഡെല്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെൽ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്റർ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഗ്രേഡിയന്റ് എടുത്തപ്പോ ഗ്രേഡിയന്റിൽ നമ്മളൊരു ഫംഗ്ഷൻ, ഒരു സ്കെയിലർ ഫംഗ്ഷന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്ത്. ഇവിടെ കേളും ഡൈവേർജൻസും പറയുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ആണ്. എഫ് എന്ന് പറഞ്ഞ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, മുകളിൽ വെക്ടറിന്റെ സിമ്പിൾ ഒന്നും നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ എന്ന് പറയുന്ന ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡൈവ് എഫ്, ഡൈവേർജൻസ് എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് എന്നാണ് നമ്മൾ എടുക്കുക. അതായത് ഈ ഓപ്പറേറ്ററും ഈ വെക്ടറും കൂടെ ഡോട്ട് പ്രൊഡക്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്ട് എടുക്കുമ്പോൾ കമ്പോണന്റ് വൈസ് ആണ് ഡോട്ട് പ്രൊഡക്ട് എടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാം ഐ വരുന്ന കമ്പോണന്റ് എഫും ഡോ ബൈ ഡോ എക്സും ആണ്. ദെർഫോർ ഇറ്റ് വിൽ ബി ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് പ്ലസ് പിന്നെ ജെ കമ്പോണൻസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി പ്ലസ് കെ കമ്പോണന്റ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച്. ചിലപ്പോ നിങ്ങൾ കോളേജിൽ ഈ എഫ് ജി എച്ചിന് പകരം എഫ് വൺ എഫ് ടു എഫ് ത്രീ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ദെൻ ഇറ്റ് ഇസ് ഓൾസോ ലൈക്ക് ദസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൺ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ടു പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ് ത്രീ. ഓക്കെ, അപ്പൊ ഇതാണ് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ആൻഡ് ഇതൊരു സ്കെയിലർ ആണ് എന്ന് ഓർത്തു വയ്ക്കാം. ദെൻ കേൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഇങ്ങനെ തന്നെയാണ്. കേൾ എഫ് ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഒബ്വിയസ്ലി ഇത് എന്തായിരിക്കും? ഒരു വെക്ടർ ആയിരിക്കും. കേൾ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത് പക്ഷെ ഒരു സ്കെയിലർ ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർമിനന്റ് ഫോർമുലയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ? ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് ആൻഡ് കമ്പോണൻസ് ഓഫ് എഫ് എഫ് ജി എച്ച്. ചിലപ്പോ നിങ്ങൾ എഫ് വൺ എഫ് ടു എഫ് ത്രീ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇത് രണ്ടും ആണ് കേളും ഡൈവേർജൻസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് ഫോർമുല. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. കേളും ഡൈവേർജൻസും ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്ന ഒരു പേപ്പറിൽ ഉണ്ടാവില്ല. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. കേളും ഡൈവേർജൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഇത് ആണ് കേളും ഡൈവേർജൻസും, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഇനി ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇറൊട്ടേഷണൽ ആൻഡ് സോളിനോയിഡൽ വെക്ടേഴ്സ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. ഇറൊട്ടേഷണൽ വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടർ എഫ് ഇറൊട്ടേഷണൽ ആവണമെങ്കിൽ അതിന്റെ കേൾ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അതായത് ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്ന കേൾ സീറോ ആണെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ എന്ത് വെക്ടർ എന്ന് പറയും? ഇറൊട്ടേഷണൽ വെക്ടർ എന്ന് പറയും. അതുപോലെ തന്നെ ഡൈവേർജൻസ് എഫ് സീറോ ആണെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ സോളിനോയിഡൽ വെക്ടർ എന്ന് പറയും. സോളിനോയിഡൽ വെക്ടർ ഡെൽ ഡോട്ട് എഫ് സീറോ ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഇറൊട്ടേഷണൽ ആൻഡ് സോളിനോയിഡൽ. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇറൊട്ടേഷണൽ ആണെങ്കിൽ ഡെൽ ക്രോസ് എഫ് കേൾ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. സോളിനോയിഡൽ ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അതായത് ഡൈവേർജൻസ് സീറോ ആണെങ്കിൽ സോളിനോയിഡലും കേൾ സീറോ ആണെങ്കിൽ ഇറൊട്ടേഷണലും ആണ് വെക്ടർ ഫീൽഡ് എന്ന് നമ്മൾ പറയും. ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡൈവേർജൻസ് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് സോഴ്സ് ആൻഡ് സിങ്ക്. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. എപ്പോഴാണ് ഒരു വെക്ടർ ഫീൽഡിന് സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം?
ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ലൊക്കേറ്റ് സോഴ്സ് ആൻഡ് സിങ്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഒരു വെക്ടർ ഫീൽഡില് എഫ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഈ വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എഫ്, അതായത് ഡെൽ ഡോട്ട് എഫ്, ഇത് സീറോ ആണെങ്കിൽ ഈ വെക്ടർ ഫീൽഡില് സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോഴ്സ് ആൻഡ് സിങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഫ്രീ ഓഫ് the field is free of source and sink എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഡൈവേർജൻസ് എഫ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിലും ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ സീറോ ആണെങ്കിലും, അതായത് ഡൈവേർജൻസ് എഫ് സീറോ ആണെങ്കിൽ സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡൈവേർജൻസ് എഫ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് സോഴ്സും ഏതൊരു ഡൈവേർജൻസ് ഏത് പോയിന്റിലാണോ സീറോനേക്കാളും വലുതാവുന്നത് ആ പോയിന്റിൽ നമ്മളുടെ വെക്ടർ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സോഴ്സും, അതുപോലെ തന്നെ ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ ആ പോയിന്റിൽ നമ്മളെ വെക്ടർ ഫീൽഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സിങ്കും ആണ്. അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റും കൂടെ നിങ്ങൾ ഡൈവേർജൻസിന്റെ കൂടെ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡൈവേർജൻസ് സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? The vector field is free of source and sink എന്ന് പറയും. ഇനി ഡൈവേർജൻസ് എഫ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ഏത് പോയിന്റിലാണ് ഗ്രേറ്റർ ദാൻ സീറോ ആയത് ആ പോയിന്റിൽ നമ്മുടെ വെക്ടർ ഫീൽഡിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും? സോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ സീറോ ആയിട്ടുള്ള പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ നമ്മുടെ വെക്ടർ ഫീൽഡിൽ സിങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഡൈവേർജൻസിന്റെയും കൂടെ ഡൈവേർജൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ കൂടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. സോഴ്സ് ആൻഡ് സിങ്ക്, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഡൈവേർജൻസിന്റെയും കേളിന്റെയും കൂടെ പഠിക്കേണ്ട ടോപ്പിക്സ് ആൻഡ് ഫോർമുലാസ്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡൈവേർജൻസ് എന്താണെന്ന് പഠിച്ചു, കേൾ എന്താണെന്ന് പഠിച്ചു, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല പഠിച്ചു, അതുപോലെ തന്നെ ഇറോട്ടേഷണൽ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിനോയിഡൽ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽ ക്രോസ് എഫ് സീറോ ആണെങ്കിൽ വെക്ടർ ഫീൽഡ് ഇറോട്ടേഷണലും ഡെൽ ഡോട്ട് എഫ് സീറോ ആണെങ്കിൽ വെക്ടർ ഫീൽഡ് സോളിനോയിഡലും ആണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഡൈവേർജൻസ് എഫ് സീറോ ആണെങ്കിൽ ആ വെക്ടർ ഫീൽഡിൽ സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. ഡൈവേർജൻസ് എഫ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അവിടെ സോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ അവിടെ സിങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫോർമുലയും ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് എഫ് ഈക്വൽ ടു എക്സ് സെഡ് ക്യൂബ് ഐ minus 2x square yz j plus 2yz raised to 4 k at the point 1 minus 1 1. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡൈവേർജൻസ് ഇക്വേഷൻ എഴുതി വെക്കാം. ഡൈവേർജൻസ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച്. ഓക്കെ, ആ വെക്ടറിന്റെ ഐ കമ്പോണന്റ്, ജെ കമ്പോണന്റ്, കെ കമ്പോണന്റ്. അപ്പൊ ഈ വെക്ടറിൽ നിന്ന് നമുക്ക് എക്സ് സെഡ് ക്യൂബ് ഐ മൈനസ് ടു എക്സ് സ്ക്വയർ വൈ സെഡ് ജെ പ്ലസ് ടു വൈ സെഡ് റേസ് ടു ഫോർ കെ. ഓക്കെ, ഇങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ ഐ മാറ്റിയിട്ട് ഐയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡോ ബൈ ഡോ എക്സ് കൊടുക്കാം. അതുപോലെ തന്നെ ജെക്ക് പകരം ഡോ ബൈ ഡോ വൈ കൊടുക്കുക. കെക്ക് പകരം ഡോ ബൈ ഡോ സെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കി നോക്കൂ. ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സെഡ് ക്യൂബ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടു എക്സ് സ്ക്വയർ വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ടു വൈ സെഡ് റേസ് ടു ഫോർ. ഓക്കെ, പിന്നെ ഐയും ജെയും കെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് ഇപ്പൊ നമ്മൾ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ് കൊടുത്തിട്ടുള്ളത്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സെഡ് ക്യൂബിന്റെ സെഡ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് വൺ വരുമ്പോൾ സെഡ് ക്യൂബ് മൈനസ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്, ടു എക്സ് സ്ക്വയർ സെഡ് കോൺസ്റ്റന്റ് ആണ്, 2x സ്ക്വയർ സെഡ് പ്ലസ് അടുത്തത് വൈയുടെ ഡെറിവേറ്റീവ് വൺ വരും, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ അടുത്തത് വിത്ത് റെസ്പെക്ട് ടു സെഡ് ടു വൈ കോൺസ്റ്റന്റ് ആണ്, ടു വൈ ഇന്റു സെഡ് റേസ് ടു ഫോറിന്റെ ഡെറിവേറ്റീവ് ഫോർ സെഡ് ക്യൂബ് വരും. ദാറ്റ് ഈസ് സെഡ് ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ സെഡ് പ്ലസ് 8y z ക്യൂബ്. ഇതാണ് ഡൈവേർജൻസ് എഫ് എന്ന് പറയുന്നത്. ഇനി ഇത് അറ്റ് ദ പോയിന്റ് 1 മൈനസ് 1 1 ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡെൽ ഡോട്ട് എഫ് അറ്റ് 1 മൈനസ് 1 1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിന് പകരം 1, സെഡിന് പകരം 1, വൈക്ക് പകരം മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ക്യൂബ് മൈനസ് 2 ഇന്റു 1 സ്ക്വയർ ഇന്റു 1
plus 8 into minus 1 into 1 cube. എത്ര വരെ നോക്കൂ 1 minus 2 minus 8 അല്ലേ that is equal to minus 10 minus minus 10 minus plus 1 എന്ന് പറയുമ്പോൾ minus 9 എന്ന് വരും minus 9 ആണ് ഈ വെക്റ്റർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഡൈവേർജൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഈ പോയിന്റിൽ എന്താണ് എക്സിസ്റ്റ് ചെയ്യുക ഡൈവേർജൻസ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സിങ്ക് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോ 1 മൈനസ് 1 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ വെക്ടർ ഫീൽഡിന് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ സിങ്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതും കൂടെ അതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ ഓക്കെ ദെൻ ഇനി നമുക്ക് കേൾ ആണ് കണ്ടുപിടിക്കേണ്ടത് കേളിന്റെ ഫോർമുല എഴുതാം കേൾ കണ്ടുപിടിക്കാം കേളിന്റെ ഫോർമുല കേൾ എഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആണ് കേളിന്റെ ഫോർമുല ദാറ്റ് ഇസ് ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് എക്സ് സെറ്റ് ക്യൂബ് മൈനസ് ടു എക്സ് സ്ക്വയർ വൈ സെറ്റ് ടു വൈ സെറ്റ് റേസ് ടു ഫോർ ഓക്കെ ദെൻ ക്രോസ് പ്രൊഡക്ട് എടുക്കുക ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക ഐ ഇൻഡു ഇങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത് ഡോ ബൈ ഡോ വൈ ഓഫ് ടു വൈ സെറ്റ് റേസ് ടു ഫോർ മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് മൈനസ് ടു എക്സ് സ്ക്വയർ വൈ സെറ്റ് ഓക്കെ മൈനസ് ജെ ഇൻഡു ജെ വരുന്ന കോളം റോയും കളഞ്ഞ ബാലൻസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടു വൈ സെഡ് റേസ് ടു ഫോർ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇങ്ങോട്ട് എക്സ് സെഡ് ക്യൂബ് പ്ലസ് കെ ഇൻഡു കെ വരുന്ന കോളം റോയും കളഞ്ഞ ബാലൻസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് ടു എക്സ് സ്ക്വയർ വൈ സെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സെഡ് ക്യൂബ് ഓക്കെ ഇതാണ് വരിക ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ കേളില് കിട്ടുന്ന വെക്ടറിൽ എന്ത് കൊടുക്കണം വൺ 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 സോറി വൺ മൈനസ് വൺ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ നോക്കാം ഇറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻഡു വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടു സെഡ് റേസ് ടു ഫോർ കോൺസ്റ്റന്റ് ആണ് ടു സെഡ് റേസ് ടു ഫോർ ഇൻഡു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വൺ ആണ് വരിക മൈനസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് സെഡിന്റെ ഡെറിവേറ്റീവ് ആണ് വരും ഈ ബാലൻസ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും മൈനസ് ടു എക്സ് സ്ക്വയർ വൈ ഓക്കെ മൈനസ് ജെ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായി സീറോ ആയി സീറോ മൈനസ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് എക്സ് കോൺസ്റ്റന്റ് ആണ് സെഡ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ത്രീ സെഡ് സ്ക്വയർ വരും അപ്പൊ ത്രീ എക്സ് സെഡ് സ്ക്വയർ വരും അതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് കെ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ടു വൈ സെഡ് അത് കോൺസ്റ്റന്റ് ആണ് മൈനസ് ടു വൈ സെഡ് കോൺസ്റ്റന്റ് ആണ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ് വരും അപ്പൊ ടോട്ടൽ മൈനസ് 4x y z വരും മൈനസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട വൈ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോയി ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻഡു ടു സെഡ് റേസ് ടു ഫോർ മൈനസ് ടു എക്സ് സ്ക്വയർ വൈ മൈനസ് മൈനസ് പ്ലസ് ആവും ജെ ഇൻഡു ത്രീ എക്സ് സെഡ് സ്ക്വയർ മൈനസ് കെ ഇൻഡു ഫോർ എക്സ് വൈ സെഡ് ഇതാണ് കേള് കിട്ടുക ഇനി കേള് അറ്റ് ഡെൽ ക്രോസ് എഫ് അറ്റ് വൺ മൈനസ് വൺ വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഐ ഇൻഡു ടു ഇൻഡു വൺ റേസ് ടു ഫോർ മൈനസ് ടു ഇൻഡു വൺ സ്ക്വയർ ഇൻഡു മൈനസ് വൺ പ്ലസ് ജെ ഇൻഡു ത്രീ ഇൻഡു വൺ ഇൻഡു വൺ സ്ക്വയർ മൈനസ് കെ ഇൻഡു ഫോർ ഇൻഡു വൺ ഇൻഡു മൈനസ് വൺ ഇൻഡു വൺ എക്സും വൈയും സെഡും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നത് എന്താ കിട്ടാ നോക്കിയുക ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻഡു ടു പ്ലസ് ടു പ്ലസ് ജെ ഇൻഡു ത്രീ മൈനസ് കെ ഇൻഡു മൈനസ് ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ ആണ് ഇവിടുത്തെ കേൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ കേളും ഡൈവേർജൻസും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേൾ എന്ന് പറയുമ്പോൾ വെക്റ്റർ ആണ് നിങ്ങൾക്ക് കിട്ടുക ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആയിരിക്കും കിട്ടുക ഒരു സ്കെയിലർ ആയിരിക്കും നമുക്ക് കിട്ടുക ഡൈവേർജൻസിന്റെ കൂടെ അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്തു വെക്കണം ഡൈവേർജൻസ് സീറോ ആണെങ്കിൽ എന്ത് പറയും നമ്മൾ വെക്റ്റർ ഫീൽഡ് സോളിനോയിഡലാണെന്ന് പറയും അവിടെ സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും അതുപോലെ തന്നെ
കേൾ എഫ് സീറോ ആണെങ്കിൽ ആ വെക്ടർ ഫീൽഡ് ഇറൊട്ടേഷണൽ ആണെന്ന് പറയും. റൊട്ടേഷൻ ഇല്ലാത്ത വെക്ടർ ഫീൽഡ് ആണെന്ന് പറയും. റൊട്ടേഷൻ ഉണ്ടാവുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? കേൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ റൊട്ടേഷൻ ഇല്ല എന്ന് നമ്മൾ പറയും. ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ വെക്ടർ എഫ് ഈക്വൽ ടു സൈൻ വൈ പ്ലസ് സെഡ് ഇൻ ടു വൈ പ്ലസ് എക്സ് എക്സ് കോസ് വൈ മൈനസ് സെഡ് ഇൻ ടു ജെ പ്ലസ് എക്സ് മൈനസ് വൈ കെ ഈസ് ഇറൊട്ടേഷണൽ. ഇത് ഇറൊട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറൊട്ടേഷണൽ ആവണമെങ്കിൽ എന്ത് സീറോ ആവണം? ഡെൽ ക്രോസ് എഫ് സീറോ ആവണം, കേൾ സീറോ ആവണം. ഫോർ ദാറ്റ് നമുക്ക് ഇവിടെ ആദ്യം ഡെൽ ക്രോസ് എഫ് എന്താന്ന് കണ്ടുപിടിക്കാം. ഡെൽ ക്രോസ് എഫിന് ഡിറ്റർമിനന്റ് ആണ് വേണ്ടത് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് കമ്പോണന്റ് ഓഫ് എഫ് സൈൻ വൈ പ്ലസ് സെഡ് എക്സ് കോസ് വൈ മൈനസ് സെഡ് എക്സ് മൈനസ് വൈ. ഈ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഐ വോണ്ട് ഷോ ദാറ്റ് ഇറ്റ് ഇസ് സീറോ. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് എടുത്ത് നോക്കാം. ഐ ഇൻഡു ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് കോസ് വൈ മൈനസ് സെഡ്. ഓക്കെ, മൈനസ് ജെ ഇൻഡു കോളം റോയും കളഞ്ഞാല് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സൈൻ വൈ പ്ലസ് സെഡ്. ഓക്കെ, പ്ലസ് കെ ഇൻഡു കോളം റോയും കളഞ്ഞാല് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് കോസ് വൈ മൈനസ് സെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ വൈ പ്ലസ് സെഡ്. ഓക്കെ, ഇതാണ് വരുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പറയണം ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻഡു എന്തോരം വിത്ത് റെസ്പെക്ട് ടു വൈ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് സീറോ ആയിരിക്കും, മൈനസ് വൺ വരും ഇവിടെ, മൈനസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ഇത് സീറോ ആയി പോയി, ഇവിടെ മൈനസ് വൺ വരും, മൈനസ് വൺ. അപ്പൊ മൈനസ് വൺ മൈനസ് മൈനസ് വൺ മൈനസ് ജെ ഇൻഡു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് വൺ, മൈനസ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അവിടെയും കിട്ടുന്നത് വൺ ആണ്. ഇതൊക്കെ സീറോ ആയി പോകും അല്ലെ? വൈ സൈൻ വൈ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് സീറോ അല്ലെ? പ്ലസ് കെ ഇൻഡു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എക്സ് ഇൻഡു കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് കോസ് വൈ ആണ്. അപ്പൊ കോസ് വൈനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ വരും. അപ്പൊ അതിന്റെ ആൻസർ കോസ് വൈ എന്ന് വരും. സെഡിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദെൻ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ, എല്ലാം സീറോ ആയിട്ടാണ് വരുന്നത് അല്ലെ? ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ കിട്ടും. മൈനസ് ചെയ്താല് ഐ ഇൻഡു മൈനസ് വൺ പ്ലസ് വൺ മൈനസ് ജെ ഇൻഡു വൺ മൈനസ് വൺ പ്ലസ് കെ ഇൻഡു കോസ് വൈ മൈനസ് കോസ് വൈ ദാറ്റ് ഈസ് സീറോ ഐ പ്ലസ് സീറോ ജെ പ്ലസ് സീറോ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇപ്പൊ വെക്ടർ സീറോ ആണ്, മീൻസ് കേൾ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് ഇറൊട്ടേഷണൽ എന്ന് പറയാം. ഓക്കെ, ഇറൊട്ടേഷണൽ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഈ ഇറൊട്ടേഷണൽ ആയിട്ടുള്ള വെക്ടർ കൊണ്ട് നമുക്ക് ഇനി ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലും ഉപകാരങ്ങളുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇറൊട്ടേഷണൽ മറന്നുപോകരുത്, അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ വെദർ ദ വെക്ടർ ഫീൽഡ്സ് ആർ ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സോ ലൊക്കേറ്റ് ദം. അതായത് ഈ കാണുന്ന വെക്ടേഴ്സ് ഒക്കെ ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സിങ്ക് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോ സോഴ്സും സിങ്കും വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് എടുത്ത് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സെഡ് ഐ മൈനസ് എക്സ് സെഡ് ക്യൂബ് ജെ പ്ലസ് എക്സ് സ്ക്വയർ സൈൻ വൈ കെ. ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെ വരുന്ന ഈ ഫംഗ്ഷൻ വൈ പ്ലസ് സെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ഫംഗ്ഷൻ എക്സ് സെഡ് ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ സൈൻ വൈ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? സീറോ ആണ് കിട്ടുക, കാരണം ഇതിന് എക്സ് ഇല്ല, കോൺസ്റ്റന്റ് ആണ് എല്ലാം അല്ലെ. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീറോ കിട്ടും, ബിക്കോസ് ഇവിടെയും വൈ ഇല്ല. ദെൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടെയും സീറോ ആണ് കിട്ടുന്നത്. ഡൈവേർജൻസ് എഫ് എന്താണ്? സീറോ ആണ്. ഡൈവേർജൻസ് എഫ് സീറോ ആയതുകൊണ്ട് എന്തെഴുതാം നമുക്ക്? ദെർഫോർ ഫസ്റ്റ് ഇതില് എഫ് എന്ന് പറഞ്ഞ വെക്ടർ ഈസ് ദ ഫസ്റ്റ് വെക്ടർ ഫീൽഡ് ഈസ് ഫ്രീ ഓഫ്
ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക് എന്നെഴുതാം. സോഴ്സും സിങ്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡൈവേർജൻസ് എഫ് സീറോ ആയതുകൊണ്ട്. ഇനി ഇതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ വെക്ടറിന് റെസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡൈവേർജൻസും ഡൈവേർജൻസും കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. ഫോർ ദാറ്റ് ഡൈവേർജൻസ് എഫ് ഇതാണ് ഫംഗ്ഷൻ. ഡൈവേർജൻസ് എഫ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ കമ്പോണന്റ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ്, ഇത് മൈനസ് കോമൺ ആയിട്ടുള്ള ഫോർമുലയിലുള്ള മൈനസ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ വരുന്ന മൈനസ് ഞാൻ അങ്ങനെ എഴുതുന്നതാണ്, അല്ലാതെ ഫോർമുല എപ്പോഴും പ്ലസ് തന്നെയാണ്. ടു എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സ്ക്വയർ. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈ ഇന്റു എക്സിന്റെ ഡെറിവേറ്റീവ് വൺ എന്ന് കിട്ടും. മൈനസ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് ടു എക്സ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് സീറോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡൈവേർജൻസ് എഫ് എന്താണ്? ഡൈവേർജൻസ് എഫ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് ടു എക്സ്. ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നില്ല? സീറോ കിട്ടുന്നില്ല. ഇനി ഇവിടെ സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ? സോഴ്സും സിങ്കും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും, സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മൂന്ന് കേസുകളിൽ ഇതിന്റെ ആൻസർ എഴുതി വെക്കാം. ഇത് സീറോ ആവാനും ചാൻസ് ഉണ്ട്, ഗ്രേറ്റർ ദാൻ സീറോ ആവാൻ ചാൻസ് ഉണ്ട്, ലെസ് ദാൻ സീറോ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇത് നോൺസീറോ വാല്യൂ ആണ്. ഇപ്പൊ നമുക്ക് വാല്യൂബിളിലെ എക്സ്പ്രഷൻ ആണ് കിട്ടിയേക്കുന്നത്. അത് സീറോ ആവാം, സീറോ ഗ്രേറ്റർ ദാൻ സീറോ ആവാം, ലെസ് ദാൻ സീറോ ആവാം. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കാം, ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു സീറോ ആവുന്നത് എപ്പോഴാണ്? വൈ മൈനസ് ടു എക്സ് ഈക്വൽ ടു സീറോ ആവുമ്പോൾ. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു ടു എക്സ് ആവുമ്പോ. ഓൺ ദിസ് ലൈൻ എഫ് ഇസ് ഫ്രീ ഓഫ് സോഴ്സ് ആൻഡ് സിങ്ക്. ആ ലൈനിന്റെ മുകളില് സോഴ്സ് ആൻഡ് സിങ്ക്. ലൈനിന്റെ മുകളിൽ എന്താ എക്സിസ്റ്റ് ചെയ്യില്ല? സോഴ്സും സിങ്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ എഴുതി. അത് ഈക്വൽ ടു സീറോ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് രണ്ട് കേസും കൂടെ ബാലൻസ് ഉണ്ട്. ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ, ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ സീറോ ആവുന്ന എപ്പോഴാ? വൈ മൈനസ് ടു എക്സ് ലെസ് ദാൻ സീറോ ആവുമ്പോ. അതായത് വൈ ലെസ് ദാൻ ടു എക്സ് വരുമ്പോ ഇവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? നമുക്ക് സിങ്ക് എക്സിസ്റ്റ് ചെയ്യും എന്ന് എഴുതി വെക്കാം. അതുപോലെ തന്നെ ഡൈവേർജൻസ് എഫ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ദാറ്റ് ഇസ് വൈ മൈനസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, അതായത് വൈ ഗ്രേറ്റർ ദാൻ ടു എക്സ് ആണെങ്കിൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? സോഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് എഴുതി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഡൈവേർജൻസും കേളും, ഒരു വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്താണ്, കേൾ എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ തന്നെ വിളിച്ച് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ചാനലിൽ. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും നമ്മൾ ടോപ്പിക് വൈസ്, മൊഡ്യൂൾ വൈസ്, പേപ്പർ വൈസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.